പാകിസ്ഥാൻ പിളർപ്പോടുകൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും പാകിസ്ഥാനിലേക്ക് പോയത്. അതിന്റെ ശരിതെറ്റുകൾ പ്രതിപാദിക്കപ്പെടുന്ന സ്ഥലമല്ലല്ലോ ഇത്. ഏതാ ലീഗ് എന്നൊരു പേര് മാത്രം ശേഷിച്ചിരുന്നു. പിന്നെ ലീഗിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളായി. ഒലുമറിയാത്ത നീളക്കുപ്പായം ധരിച്ച നല്ല ത്വാനുള്ള തലയിൽ കെട്ടിക്കെട്ടിയ മഹാനായ ഒരു വലിയ മനുഷ്യൻ. ജീവിതത്തിൽ ഒരിക്കലും നിസ്കാരത്തിന്റെ ഒരു ഭാഗം പോലും ഖളാ ആയിട്ടില്ലാത്ത വിശുദ്ധിയുടെ പ്രതീകം. സമുദായത്തെക്കുറിച്ച് ഉറക്ക ചിന്തിച്ചിരുന്ന മഹാനായ ഒരു നവോത്ഥാന നായകൻ അതായിരുന്നു ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ. അന്നും ലീഗ് അത്ര ജനകീയായിരുന്നില്ല. ലീഗിനെ ജനകീയമാക്കിയത് നാട്ടുകൂട്ടങ്ങളുടെ തലവനായ മഹാനായ പി എം എസ് എ പൂക്കോയ തങ്ങളാണ്. അള്ളാഹു ഈ സമുദായത്തെ തൊട്ട് അവിടുത്തേക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. തങ്ങളുടെ ഒരു പ്രത്യേകത, തങ്ങളൊരു വ്യവസ്ഥാപിതമായ സംഘടനാ സംവിധാനത്തിന്റെ ആളല്ല. തങ്ങളുടെ സ്ഥലത്തിരിക്കും, അവിടെയുള്ള ആളുകളൊക്കെ വരും, നമുക്കെല്ലാം കൂടി സ്ഥാനത്തിനെ ജയിപ്പിക്കില്ലെന്ന് ചോദിക്കും, ആളുകൾ അതേ എന്ന് പറയും. അങ്ങനെയാണ് ഇന്ത്യയുടെ മുസ്ലിം ലീഗ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ ഇന്ന് കാണുന്ന പുരുഷാരത്തെ തേടി തങ്ങൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് കെട്ടിപ്പടുത്തുണ്ടാക്കിയ ജനകീയ കൂട്ടായ്മയ്ക്ക് പേരായിരുന്നു പിന്നീട് ഇന്ത്യയുടെ മുസ്ലിം ലീഗ്. അങ്ങനെയായിരുന്നു ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ വളർച്ച. ഇന്നും അതിന്റെ നിലനിൽപ്പ് അങ്ങനെയാണ്. അതൊരു കേഡർ സിസ്റ്റം ആവില്ല, ആക്കാൻ ശ്രമിക്കാൻ സാധിക്കില്ല. ഇപ്പോഴും അതിന്റെ നയം രൂപീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ ചുറ്റും നിൽക്കുന്ന സാധാരണക്കാരാണ്. അതുകൊണ്ടാണ് പാർട്ടി ചിലപ്പോൾ ഒരു എംപിനെ പ്രഖ്യാപിക്കുമ്പോൾ പ്രസിഡന്റ് വേറൊരു എംപിനെ പ്രഖ്യാപിക്കേണ്ടത്. പ്രസിഡന്റിന്റെ പാർലമെന്ററി സംവിധാനമാണ് അത്. പൂക്കോയ തങ്ങളുടെ സംവിധാനമാണ്. ഇപ്പൊ പുതിയ ആധുനിക സമൂഹം അത്തരമൊരു സംവിധാനത്തിലൂടെയാണ് ജനാധിപത്യം നിലനിൽക്കുള്ളൂ എന്നൊക്കെ ആം ആദ്മി പാർട്ടിയെ പോലുള്ളവർ പരീക്ഷിച്ചു തുടങ്ങിയത് ഈ നൂറ്റാണ്ടിലാണ്. അതിന്റെയും മുൻപ് നാട്ടിലെ കാരണവന്മാരെയും സാധാരണക്കാരെയും തന്റെ മേശയ്ക്ക് ചുറ്റുമിരുത്തി ഔപചാരികതകളൊന്നുമില്ലാതെ പതിഞ്ഞ ശബ്ദത്തിൽ അവരോട് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങളെ ശാന്തമായി അവതരിപ്പിച്ച് ആ ജനകീയ കൂട്ടായ്മയെ പാർട്ടിയാക്കി രൂപാന്തരപ്പെടുത്തി പാർലമെന്റ് മുതൽ പഞ്ചായത്ത് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരെ വളർത്തിയെടുത്തതിൽ നിർണായക പങ്കുകൾ ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയ തങ്ങളെന്ന കേരളം കണ്ട ഏറ്റവും ജനകീയനായ ആത്മീയ നേതാവായ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾക്കുള്ളതാണ്. അള്ളാഹു ഈ ഉമ്മത്തിന്റെ വളർച്ച മുഴുവൻ കാണാൻ അവസരം നൽകാതെ അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും നമ്മൾ ചെയ്യുന്ന ഹൈറുകളിൽ ആ വലിയ മനുഷ്യന് പ്രതിഫലം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും തീവ്രവാദിയായ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട കായിദെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ്. ആദരവുണ്ട് ആ മനുഷ്യനോട്. വലിയ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളാണ്. ഞാൻ ഡൽഹിയിലൊക്കെ പഠിക്കുന്ന കാലത്ത് രണ്ടാളാണ് ബസ്സിൽ വന്നിറങ്ങുന്ന എംപിമാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ ഒരു കൊടയും തൂക്കി ബാഗും വെച്ച് പ്രായാധിക്യം മറന്ന് പാർലമെന്റ് സമ്മേളനത്തിൽ വന്നിരുന്ന ഒരു മനുഷ്യൻ പി എം ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബായിരുന്നു. രണ്ടാമത് സോമനാഥ് ചാറ്റർജി. ഈ രണ്ട് മനുഷ്യന്മാരായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ പാർലമെന്റിൽ വരാറുള്ളത്. ബാക്കിയുള്ളൊക്കെ ഇവിടുത്തെ തൊഴിലാളി വർഗ പാർട്ടികൾ ജയിപ്പിച്ചു പോണ നേതാക്കന്മാർക്കൊക്കെ അവിടെ ഉണ്ടായിരുന്ന ലക്ഷറി കാറുകളാണ്. ഭരണവർഗം സമ്പന്നവർഗം അവരെ ഹൈജാക്ക് ചെയ്തിരുന്നു. ഇവിടുന്ന് ദരിദ്രനായി പോകുന്നവനെ ഒറ്റ ദിവസം കൊണ്ട് അതിസമ്പന്നനാക്കി മാറ്റുന്ന പാർലമെന്ററി സൌകര്യങ്ങൾക്ക് മുന്നിൽ അവർ പകച്ചു നിന്നു. അവർ സാധാരണക്കാർക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ മറന്നു. ഈ സൌകര്യങ്ങളെ തിരസ്കരിച്ചിരുന്ന വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ്. സേട്ടു സാഹിബ് ലീഗിൽ നിന്ന് പുറത്തു പോയി രാജിവെച്ചു എന്ന് സേട്ടു സാഹിബും അല്ലേ പുറത്താക്കി എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പറഞ്ഞ പഴയൊരു കാലം മറന്നിട്ടുണ്ടെങ്കിൽ അന്ന് അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ആ പ്രസ്ഥാനത്തിന്റെ പേരെന്താ? അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ലീഗ്. സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട എം പി രാഘവൻ സി എം പി ഉണ്ടാക്കി. സി എം പി തീവ്ര ഇടതുപക്ഷ പോരാളിയായിരുന്ന ഗൗരിയമ്മ പുറത്തുവാക്കിയപ്പെട്ടപ്പോ അവരുണ്ടാക്കിയ ജെ എസ് എസ്, അതായത് അതാണ് മാന്യന്മാര് ചെയ്യാറുള്ളത്.
ഒന്ന് പുറത്താക്കപ്പെടൽ സ്വാഭാവികമാണ്, പുറത്തു പോകൽ സ്വാഭാവികമാണ്. എല്ലാ പുറത്താക്കപ്പെടലിന്റെയും പുറത്തുപോകലിന്റെയും ന്യായാന്യായങ്ങളല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. പുറത്തു പോയവരൊക്കെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി, കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരുന്ന കെ കരുണാകരൻ പുറത്തുപോയിട്ട് ഡി എസ് എ ഉണ്ടാക്കി, കോൺഗ്രസ് ഉണ്ടാക്കി. അതായത് പുറത്തുപോയ ആളുകൾ പ്രസ്ഥാനം ഉണ്ടാക്കുമ്പം ധൈര്യവും തന്റേടെ ഉള്ള ആളുകളാണെങ്കിൽ അവർ അതിന് പുതിയൊരു പേര് കൊടുക്കുക എന്നത് സാമാന്യ മര്യാദയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാണോ? മനസ്സിലല്ലേ? ഈ പുറത്തുപോയ ആറാളുകൾ സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഒരു തങ്ങളെ കസേരയിൽ ഇരുത്തി സമസ്ത എന്ന പേരിൽ കച്ചവടം തുടങ്ങിയപ്പോ കള്ളനോട്ടടി നിങ്ങൾ ആരംഭിച്ചതിന്റെ തെളിവാണ്. മാർക്കറ്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു ലേബൽ ഒട്ടിച്ച് സമൂഹം അംഗീകരിച്ച് പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. അതിവിടെ അരൂർ സഖാഫിയുടെ പ്രസംഗത്തിൽ വളരെ നേലിച്ച് കാണുന്നുണ്ട്. നേതാവ് ആ കാണിച്ച ഉളുപ്പില്ലായ്മയുടെ പ്രതീകം ആവർത്തിക്കുകയായിരുന്നു ഇവിടെ. ഞങ്ങളോട് നിങ്ങൾ ഈ വഞ്ചന കാട്ടിന് തർക്കമില്ല, സ്വന്തം അനുയായികളോടാണ്. ഇത് ഈ കൂടിയിട്ടിന്റെ എസ് എസ് എഫ് എന്നോട് പറഞ്ഞുകൊടുക്കാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ വഫാത്തായപ്പോൾ വൈസ് പ്രസിഡന്റായിരുന്ന ഉള്ള ആൾ തങ്ങൾ പ്രസിഡന്റായി. ആരോടാ പറഞ്ഞുകൊടുക്കണേ? ഇവിടെ കുട്ടികളെ ചരിത്രം പറയുമ്പോ സത്യസന്ധത പാലിക്കണ്ടേ? നിങ്ങൾ എന്താണ് ഏൽപ്പിച്ചാൽ, എന്ത് ഏൽപ്പിച്ചാൽ നിങ്ങൾ നാശാക്കി തരുന്ന എന്താ നിങ്ങളുള്ള പ്രപഞ്ച ചരിത്രം പോലും മാറ്റില്ല. നിങ്ങൾക്ക് എന്തൊരു വിദ്യ? ഒന്നുകിൽ നിങ്ങൾ പ്രസിഡന്റാക്കിയ തങ്ങളെ ഇറങ്ങിപ്പോന്ന കൊല്ലം ഒരു നാലഞ്ച് മൂന്നാല് കൊല്ലം ബാക്കോട്ട് വരണം. 92 ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖിഖീൻ വഫാത്താകുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയ 89. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഡേറ്റ് മാറ്റി 92 ശേഷമാക്കണം. അതേസമയം അതല്ലെങ്കിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റം എന്താ നിങ്ങൾക്ക്? അതിന് പ്രസിഡന്റ് മാത്രമായിട്ട് നിന്നു, പിന്നെ സെക്രട്ടറി എ പി അവിടെ ഇവിടെ ഇല്ലട്ടോ. സംസുലുലമ ജനറൽ സെക്രട്ടറിയും ഉള്ളാളം തങ്ങൾ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു വരേണ്ടി വരും. കാരണം റയീസുൽ മുഹഖിഖീനും ഉള്ളാളത്തെ പിന്നെ സംസുലുലമയും ഒരു ദിവസം ഒന്നിച്ച് അജണ്ടയിൽ എഴുതിച്ച് വെച്ചൊന്നുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് സംസുലുലമ വഫാത്താകുന്നത്. മനസ്സിലാകണ്ടോ നിങ്ങൾക്ക് പറയണേ? ഇതിന് മുമ്പൊക്കെ നിങ്ങളെ ഈ നാട്ടിൽ തന്നെ എസ് എസ് എഫ് പേര് കാന്തപുരി പ്രവുക്കർ മുസ്ലിയാരെ സംസ്ഥാന സെക്രട്ടറി എഴുതി തുടങ്ങിയിട്ടുണ്ട്. ചരിത്രത്തെ തിരുത്തി കള്ളത്തരങ്ങളെ പറഞ്ഞ് എത്ര കാലമാണ് വായിക്കാനും എഴുതാനും ചിന്തിക്കാനും അറിയുന്ന ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവുക? ഇത്തരം കുറെ അബദ്ധങ്ങൾ ഇതുണ്ടാക്കിയത് പോട്ടെ. കേരളത്തിൽ ഇപ്പൊ എല്ലാവർക്കും ചെത്തു തൊഴിലാളി യൂണിയൻ CITU. അങ്ങനെ കേരളത്തിൽ എല്ലാത്തിനും ഇന്ത്യയിൽ എല്ലാവർക്കും സംഘടനാ സ്വാതന്ത്ര്യം ഉണ്ട്. സ്വർഗഭോഗികൾക്ക് പോലും ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെ. വേശികൾക്ക് പോലും സെക്സ് വർക്കേഴ്സ് യൂണിയൻ എന്ന പേരിൽ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ട്. ഇങ്ങനെ സംഘടന ഉണ്ടാക്കി നമുക്ക് പരാതിയൊന്നുമില്ല. പിരുവേർക്ക് വേണ്ടിയൊരു സംഘടന, പണ്ഡിത വേഷധാരികൾക്കൊരു സംഘടന, ഇങ്ങനെ പലതും ഉണ്ടാക്കിക്കൊള്ളി പ്രശ്നമല്ല. പക്ഷെ അതിനൊക്കെ സ്വന്തം അഡ്രസ് കൊടുക്കുന്നത് നല്ലതാണ്. ഈ വഞ്ചന ശരിയാണോ ചെയ്തത് എന്നാലോചിക്കണ്ടേ? ഇത് ഏതായാലും പോട്ടെ. ഈ പ്രസ്ഥാനം ഉണ്ടാക്കി എന്നിട്ട് ഒഴിവുള്ള കൊടുത്ത് പള്ളി ഉണ്ടാക്കിക്കോളി, നമുക്ക് പരാതിയില്ല. നിങ്ങൾ ചെയ്യുന്നത് വ്യവസ്ഥാപിതമായി നാട്ടിൽ ഒരു പള്ളി നടന്നു വരികയാണ്. ഇവിടെ കച്ചറ ഉണ്ടാക്കണ കോലൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പള്ളി നടക്കുകയാണ്, ഇവിടെ ജുമാഅത്ത് പള്ളി ഉണ്ടാവുകയാണ്. ഇതിന്റെ മുമ്പിൽ നമ്മളെ പാർട്ടിക്ക് ഒരു പള്ളി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ മഹലിൽ എവിടെയെങ്കിലും ഉണ്ടാക്കണം. നേതാക്കൾ ഇരുന്ന് ചിന്തിക്കുകയാണ്, അറബിയിൽ പൈസ തന്നിട്ടുണ്ട്, ഇതിപ്പോ തിരുവിതാംകുന്നൊരു പള്ളി ഉണ്ടാക്കണം, എന്താ മാർഗം? ഇറങ്ങി ജുമാ രണ്ടാക്കാനുള്ള മത്സരം നോക്കണം, ചിന്തിക്കണോ? ജുമാ രണ്ടാക്കാനുള്ള മത്സരം നോക്കണം. അപ്പോഴാണ് ജനറൽ ബോഡി അടക്കുന്നത്. ജനറൽ ബോഡിയിൽ എന്റെ എസ് എസ് എഫ് വരെ കയറിയിരിക്കും. എന്നിട്ട് സെക്രട്ടറി വായിക്കും, തേങ്ങ വരവ് 35,000, അടക്ക വരവ് 25,000. ശരിയുണ്ടോ? എന്നെ ബില്ലൊക്കെ ഹാജരാക്കും. അപ്പോ ഓ ശരി, അപ്പൊ എസ് എസ് എഫ് എറ തിരിച്ചിരിക്കും. എത്ര അടക്കണ്ടായിരുന്നു? തിരിഞ്ഞോ? അടക്കന്റെ എണ്ണം കിട്ടണം. 25,000 രൂപയ്ക്ക് വിറ്റ അടക്കന്റെ എണ്ണം കിട്ടണം. അതിനെത്ര തൊണ്ടുണ്ടായിരുന്നു, അതിനെത്ര പേടുണ്ടായിരുന്നു.
മനസ്സിലായില്ലേ? അപ്പൊ നാട്ടുകാർ വെച്ചു എല്ലോടും ഈ അടക്കൊക്കെ എണ്ണീട്ടാണ് പൊളിച്ചത്. അല്ല, 25,000 രൂപയ്ക്ക് അടക്കം വിറ്റു എന്ന് കണക്കിലുണ്ട്. എത്ര അടക്കണ്ട് ചർച്ച? അടക്കണ്ട എണ്ണം തരണമെന്നൊരു കൂട്ടർ, തെണ്ടാതൊരു കൂട്ടർ. കുന്തായി തള്ളായി അടി മതി. അടി കൊണ്ടാലും ബസ്സല്ല, കൊടുത്താലും ബസ്സല്ല. മസല ഉണ്ടാക്കാട്ടോ. എന്താ പ്രശ്നം? അടി കൊണ്ടാലും ബസ്സല്ല, കൊടുത്താലും ബസ്സല്ല. അടി കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടന്ന ഒരു നേതാക്കന്മാരെ ഒരു സന്ദർശനം ഉണ്ടാകും. അടിന്റെ ഇടയിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ സുഹതാക്കന്മാരായി പ്രഖ്യാപിച്ച ആട് നിർച്ചിണ്ടാവും. എന്റെ വലിയ പിരിവുണ്ടാവും. അത് പോട്ടെ, മനസ്സിലാണ്ടോ ഞങ്ങൾക്ക് പറയുന്നത്? ഇങ്ങനെ മഹല്ലിലൊരു പ്രശ്നം ഉണ്ടാക്കി പുറത്തു വന്നിട്ട് പുതിയ ജുമാ തുടങ്ങി. ജുമാ തുടങ്ങാനുള്ള കാരണം, അപ്പൊ നാട്ടുകാർ പറയും, പയസന്മാരൊക്കെ ഉണ്ടാവും ഇവിടെ പോലെ പറയും, പഴയ കാലത്ത് ഞങ്ങൾ നാട്ടുകളിലേക്ക് ഇവിടെ നടക്കുകയല്ലോ മക്കളെ ജുമാക്ക്. ഈ പള്ളി ജുമാക്ക് എല്ലാ സ്ഥലത്തും ഒരേമാതിരി ഉണ്ടാക്കാൻ പറ്റുമോ? അതിനൊരു നാട് വേണ്ടേ? ആ നാടിനൊരു അതിര് വേണ്ടേ? അവിടെ 10-40 ആളുകൾ വേണ്ടേ? ഈ മഹല്ലി ഖുത്ബയുടെ നേരെ മുമ്പിൽ മറ്റൊരു ഖുത്ബ ഓതിയാല് ജുമാ ശരിയാവോ ഇല്ലേ എന്നൊക്കെ ആളുകൾ ചർച്ച ഉണ്ടാക്കും. മനസ്സിലായില്ലേ? മനസ്സിലാണ്ടോ? അപ്പം മറ്റാൾ നീച്ചു കുമാര് നമ്മളെ സക്കാഫിനെ പോലുള്ള ആളുകൾ നീച്ചെന്നിട്ട് പറയും അതിന് ഫിഖ്ഹിൽ കാരണം നിങ്ങൾ ദീനിൽ അറിയാതെ സംസാരിക്കരുത്. എന്താ കാരണം? ബിസ്റുൽ ഇജ്തിമാ, ഒരുമിച്ചു കൂടൽ പ്രയാസം. എന്താ പ്രയാസം? അത് നമ്മളെ ചെറുക്കന് അടക്കന്നെ എന്ന് ചോദിച്ചു മനസ്സിലേ? തിരിയുണ്ടല്ലെങ്കിൽ ഇവിടെ അടിയുണ്ടായി, കേസുണ്ടായി, പോലീസ് വന്നു, ബഹളം ഉണ്ടായി. ഇങ്ങനെ അടി ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ ഏത് മാലിലുണ്ടാകാത്തത്? ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ പള്ളിയെ രണ്ടാക്കി ഒരു കാര്യം. ഇവിടെ നോക്കുമ്പോ നമ്മളെ മദ്രസല് തറാവീഹിന്റെ എണ്ണം 20 അത്തറാവിഹി 20 റക്അത്ത്, തറാവീഹിൽ 20 റക്അത്ത്. മറ്റൊരു ടീം കസറുണ്ടാക്കി, ഞങ്ങളെ ഉൾക്കൊടിപ്പിക്കണം, ഞങ്ങളെ ഉൾക്കൊടിപ്പിക്കണം. ആകെ 3-4 ആളുള്ളൂ. അടി കിട്ടിയപ്പോ വാപ്പിയും കൂടി, വാപ്പാ കടിയിട്ടപ്പോ എളാപ്പിയും കൂടി, എളാപ്പാ കടിയിട്ട് പോകാൻ കെട്ടിയവനും കൂടി. ഇങ്ങനെ കുടുംബപരമായ സ്പ്രെഡ് ഉണ്ടാക്കി. പിന്നെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരും വന്നു, ഭൂമി തർക്കത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അവരും വന്നു. കമ്മിറ്റിയുടെ ഭരണവിരുദ്ധ വികാരം, അത് ഭരണത്തിലോട്ട് എല്ലായിടത്തും കാണാം. ഒരു കമ്മിറ്റി ഭരിക്കുകയാണെങ്കിൽ ആ കമ്മിറ്റിന്റെ നിലപാടിനെതിരായ ചില ആളുകളുണ്ടാവും, ഭരണവിരുദ്ധ വികാരം എന്ന് നമ്മൾ പറയുന്നത്. അതിലെ കുറച്ച് ആൾക്കാർ കൂടി, നാട്ടിലെ കുറച്ച് കോസ്റ്റാണ്ടികളും കൂടി, ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ജനറൽ ബോഡി. എന്നിട്ട് ബഹളുണ്ടാക്കി, 10 പുസ്തകമായിട്ട് വന്ന്. ഇപ്പൊ എന്റെ കുട്ടികളും പഠിക്കണ്ടാവില്ല, ഈ മദ്രസയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കണം, കല്യാണം കഴിക്കാം, പിന്നെ 5 കൊല്ലം കഴിയേണ്ടി വരും. ഇവനാണ് മദ്രസയിലെ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഇന്ന പുസ്തകമാണ് അടിയെ മനസ്സിലാക്കണം. എന്നിട്ട് പോയിട്ട് മദ്രസയുടെ നടുക്കൊരു ചുമരിച്ചു, കുട്ടികളെ 2 സ്ഥലത്താക്കി. ഈ അന്യായം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾ ഒരുമിച്ച് കൂടി ഇവിടെ കാന്തപുരത്തിന്റെ പുസ്തകം പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചോട്ടെ. നേരെ മറിച്ച് ആ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളെ വില വെക്കാതെ 4-5 ആളുകൾ വന്ന് അടിയുണ്ടാക്കി, മദ്രസ 2 ആക്കി. ഇവിടെയും തറാവി 20 റക്അത്ത്, അവിടെയും തറാവീഹ്. അഭ്യസ്ത വിദ്യരായ ഒരു സമൂഹത്തെ രാഷ്ട്രീയപരമായും സാമ്പത്തികമായും ഇത്ര വളർന്ന് വികസിച്ചു നിൽക്കുന്ന ആധുനിക ലോകത്ത് ഇങ്ങനെ വഞ്ചിക്കാൻ ഈ കാന്തപുരം പാർട്ടിക്കല്ലാതെ ആർക്കാ സാധിക്കുക? ഞാൻ SSFOയോട് സ്നേഹബുദ്ധിയാ ചോദിക്ക, നിങ്ങൾക്കൊക്കെ പ്രതികരണ ശേഷിയില്ലേ? നിങ്ങളൊന്നും 10 വർഷത്തിന്റെ അപ്പുറമുള്ള ചരിത്രം പഠിച്ചിട്ടില്ലേ? ഒരേ നാട്ടിൽ വളർന്ന നിങ്ങൾ, ഒരേ സ്കൂളിൽ പഠിച്ച നിങ്ങൾ, ഒരേ പള്ളിയിൽ നിസ്കരിച്ച നിങ്ങൾ, ഒരേ പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യേണ്ട നിങ്ങൾ, കൊടുത്തും കൊണ്ടും ചുംബിച്ചും കെട്ടിപ്പിടിച്ചും കളിച്ചും വളർന്ന നിങ്ങൾക്കെങ്ങനെ പരസ്പരം തമ്മിലടിക്കുകയും കുത്തിമരിക്കുകയും ചെയ്യുന്നവരായി? ആരാ നിങ്ങൾക്കിടയിലെ പിളർപ്പിന്റെ വിത്ത് വിതച്ചത്? ശരിക്കും ആർക്കു വേണ്ടിയാണ് നിങ്ങൾ കലഹിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് മതപരമായ വിശ്വാസത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ? ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ അശ്ശരി തരീഖത്തുകാരാണ്, ഷാഫിഈ മദ്ഹബുകാരാണ്, ഖുർആനിൽ ഒരു ആയത്തിലെങ്കിലും അർത്ഥവ്യത്യാസത്തിൽ തർക്കമുള്ളവരല്ല. എല്ലാവരും ഒരു കിതാബ് ഓതുന്നവരും ഓതിക്കൊടുക്കുന്നവരുമാണ്. സമസ്ത കേരള ജമീയത്തിൽ ഉലമാകുന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്ന്, ഇങ്ങനെ ആത്മീയമായി പ്രവർത്തിക്കുന്ന മഹാസംഘടനയിൽ നിന്ന്, നമ്മളെ മഹല്ല് സംവിധാനത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നിങ്ങളെ പോരാളികളാക്കി മാറ്റിയതും മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ഒരുമിച്ചിരുന്നൊന്ന് കരയാൻ പോലുമാവാത്ത വിധം നമ്മളെ തമ്മിലടിപ്പിച്ചതും ആർക്കു വേണ്ടിയാണ്?
ഇപ്പൊ മരിച്ചോടത്തൊക്കെ കണ്ട ഭയങ്കര രസമായിരിക്കും. ഇവിടെ ഉണ്ടാവും മഹലിലെ മൂല്യങ്ങളല്ലേ. മരിച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്നെങ്കിൽ ഒരു സയ്യിദ് ഇറക്കുമതി ചെയ്യപ്പെടും. ഇനിയിപ്പോ അതൊക്കെ സയ്യിദാണോ എന്ന് സ്ഥലം നോക്കിയാലേ അറിയുള്ളൂ. ഫാത്തിമ ബീവിന്റെ മക്കൾ അങ്ങനെ ഉൾപ്പില്ലാത്ത പണിക്ക് പോകുന്നില്ല, അത് വേറെ കഥ. ആ ഫാത്തിമ ബീവിന്റെ മക്കൾ ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ ആയിട്ട് ഈ ഉൾപ്പില്ലായ്മ കാട്ടൂല. അപ്പൊ എവിടുന്നെങ്കിലും ചില എണ്ണത്തിനെ പിടിച്ചോണ്ട് പോന്ന്, ഞാൻ പുതിയ വിവാദം ഉണ്ടാക്കണ്ട, പിടിച്ചുകൊണ്ട് പോകുന്ന ഇങ്ങോട്ട് നിന്നിട്ട് പള്ളിയിൽ മൗലിയരുണ്ടാവും, പാവം നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും. ഇവനെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ച ഇവര് കൂട്ടത്തിൽ മരിക്കേണ്ട, ഓരോ കുടുംബത്തിൽ മറ്റേ അപ്പമുണ്ടായവൻ ഈ പള്ളിയിലുള്ള മൗലിയരൊന്നും അല്ലാത്തൊരു മൗലിയരാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഖതീബ് പറയാണ് ഇയാൾ നമ്മളൊരാളാണ്, ഇയാൾക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴേക്കും അപ്പുറത്ത് അള്ളാഹു അക്ബർ എന്താ കഥ. അത് ഇത് കഴിഞ്ഞ ഇമാമുക്ക മൗലിയരുണ്ടാവും എന്റെ മുമ്പറ്റ അള്ളാഹു അക്ബറാണ്. അതോടുകൂടി തെക്കിപ്പേർ കെട്ടിനോട്ട് ഉന്തായി തള്ളായി ഒരു മനുഷ്യനെ സന്തോഷപൂർവ്വം മറവ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കൂലേ? അത് കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് മറവ് ചെയ്ത് മണ്ണിട്ട് തീർന്നതിന് മുമ്പ് വേറെ തങ്ങളൊന്ന് ചേർക്ക് തുടങ്ങി, അവിടെയും പ്രശ്നം. ഒരു മംഗൂസിനോട് തോതുകയാണെങ്കിൽ അവിടെയും വരും ഈ സാധനം. ഒരു തെഹ്ലീൽ ചെല്ലുകയാണെങ്കിൽ അവിടെയും വരും ദ്വാരക്കം വേറൊരു ഇറക്കുമെന്ന്. പള്ളിക്കര ഖതീബും ബന്ധപ്പെട്ട ആൾക്കാർ നിക്കാഹ് നടത്തിക്കൊണ്ടിരിക്കുമ്പോക്കൊരു സാധനം വന്നിട്ട് വേറെ നിക്കാഹ്. ഇവിടെ എന്ത് കാര്യ, കല്യാണങ്ങൾ കൊളാക്കും, മരിച്ചാരങ്ങൾ നാശാക്കും, മയ്യത്തുകാരങ്ങളെ ഉറപ്പാക്കും, മയ്യത്തും കട്ടിലിങ്ങൾ കുടിച്ചു വരയ്ക്കും, സത്യത്തിൽ ഇങ്ങനെ എന്തെങ്ങനെ ഒരു അപരിഷ്കൃത നാണമെന്ന് സാറ് വേണ്ടേ ഉളുപ്പെന്ന് സാറ് ഒരു സ്ഥലകാലബോധം എന്തെങ്കിലും ഇന്നത്തെ ഈ സമൂഹത്തിൽ കാണുന്ന ബോധം. എനിക്കൊരു അഭിപ്രായമുണ്ട്, എന്തോ ഒരു കാര്യമായ സംഭവം നടക്കേണ്ടി. കാരണം നാലാം ക്ലാസ്സുകാരുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടി ആ ക്വാളിറ്റിയും കൂടി എസ് എസ് എഫ് കാട്ടണില്ല. ഇതൊരു അസംസ്കൃത തൊഴിലാളി യൂണിയനാണ് എനിക്ക് തോന്നിപ്പോണത്. ദുനിയാവിലൂടെയും കിട്ടും മയ്യത്ത് തന്നെ ഉണ്ടാക്കാൻ ആളെ, മരിച്ചതല്ലേ പോട്ടെന്ന് അങ്ങനെ പറയാ. ഞങ്ങൾ പിന്നെ മാന്യന്മാരായതുകൊണ്ട് നിക്കാഹിനൊക്കെ വരുമ്പോ ചെയ്തോളി ആ കുട്ടി അത് അന്തവർത്ത് സങ്കടപ്പെടണ്ട. ദ്വാരക്കാണെങ്കിൽ ഉയർന്നോളി ശരി ഓക്കെ മനസ്സിലാവുണ്ടോ. അപ്പൊ ചില സ്ഥലത്ത് കമ്മിറ്റിക്കാർ വിടൂല. ഒരിക്കൽ ഞാനൊരു പരിപാടി പങ്കെടുത്തു, നിക്കാഹുകൾ ചെല്ലിട്ട് ഞാൻ നിക്കാഹിൽ പങ്കെടുക്കാൻ പോയതാണ്. അഖിലേന്ത്യാ സെക്രട്ടറി നിക്കാഹിനൊന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞത് ആയിരുന്നപ്പോ എനിക്കും തോന്നി ആരും ആരോട് ചെല്ലി കൊടുക്കാൻ പറയില്ല, അയാൾ വെറും ചെയ്ത് കൊടുക്കുന്നു, കുത്തുപ്പ് ഓതിക്കോളും ഇല്ല അള്ളാഹു. അപ്പൊ സെക്രട്ടറി അറിഞ്ഞ ആ നിക്കാഹ് അവിടുത്തെ ബുക്ക് എഴുതിയാൽ മതി, ഈ നിക്കാഹ് എഴുതണമെങ്കിൽ ഇയാൾ ചെയ്യണമെന്നോ. സെക്രട്ടറി നാടൻ മനസ്സിലല്ലേ, അയാൾക്ക് ഓടില്ല, അയാൾക്ക് നിക്കാഹ് ചെയ്ത് പിന്നെ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്ന വസ്തുത അയാൾക്കറിയില്ലോ. കുട്ടിന്റെ ആ പറഞ്ഞു അയാൾ ചെയ്താണ് മോള് ഇവിടെ നോട്ട് അയാൾക്ക് വേണമെന്നോ. ഇങ്ങനെ നാണക്കേടിന്റെ അഞ്ച് കളി. ചില ആളുകൾ തങ്ങന്മാരെ രാവിലെ ഫോണൊക്കെ ഫുൾ ചാർജ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്, മണ്ണർക്കാട് ഏരിയയിൽ മരിച്ചോ ആരെയും മരിച്ച റെഡിയാണ് പോരാൻ, വേറെ പണിയൊന്നുമില്ലല്ലോ. അതിന് ജില്ലാഗാദി മുതൽ അഖിലേന്ത്യാഗാദി വരെ ഉണ്ട്. ഏതെങ്കിലും വ്യവസ്ഥാപിതമായി മഹലിൽ ആകെ ഇത്ര ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത് എന്താതിങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായും ഇത്തരം അബദ്ധങ്ങളുടെ ആകത്തുക എഴുന്നള്ളിച്ചത് ഇതിന്റെ പിന്നിൽ എന്തോ ഹിഡൻ അജണ്ടകളുണ്ട്. നിങ്ങൾ എന്താ അത് ചിന്തിക്കാത്തത്? മതപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത സമൂഹത്തിനിടയിൽ ഓരോ ദിവസവും പുതിയ പുതിയ പിളർപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഇടയിൽ എന്തോ നമ്മൾ കുത്തിമരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ഇവരെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? നിങ്ങളുടെ മനസ്സിലൊരു യുവത്തല്ലേ? നിങ്ങൾ വളരെ വായിക്കാൻ അറിയുന്നവരും ചിന്തിക്കാൻ അറിയുന്നവരും അല്ലേ? ഞാൻ പഴയ കാലത്തെ മുദ്രാവാക്യങ്ങൾ ഒന്നിച്ച് പറയാൻ സമയമല്ല. ഇവിടെ അഷ്റഫിയുണ്ട്. എന്താ മുദ്രാവാക്യം? ഒന്ന്, ലീഗിലെ മുജാഹിദ് ഹൈജാക്ക് ചെയ്തു. അതിന് സമസ്തൻ എന്തിനാ പ്രവർത്തനം മനസ്സിലാണ്ടോ നിങ്ങൾക്ക് പറയണേ? അത് സമസ്ത ലീഗിനെ സഹായിക്കായതുകൊണ്ട് ലീഗിനെ ഹൈജാക്ക് ചെയ്തു. സമസ്ത മുഴുവൻ വഹാബികളാണ്, ബാക്കിയൊക്കെ ലീഗ് നേതാക്കന്മാരെ കീഴിലാണ്. ഇങ്ങനെ ലീഗ് വിരോധം പറഞ്ഞു. അതേപോലെ നടക്കുന്ന കാര്യം രാഷ്ട്രീയ രംഗത്ത് എപ്പോഴും വിരോധം ഉണ്ടാവും, ഉണ്ടാവല്ലേ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെയാണ് കടിപിടിന്റെ സ്ഥലം. ഏത് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഈ നാട്ടിലെല്ലാവരും ലീഗരാണെങ്കിൽ ലീഗരുടെ രണ്ട് ഗ്രൂപ്പുണ്ടോ? അഭിപ്രായം
അല്ലെ? എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. കേരള കോൺഗ്രസ് അങ്ങനെയല്ല, ഒരു കുല്ലുഹും അജ്മാവും, എല്ലാവരും പുലർപ്പാണ്. എല്ലാവരും ഓരോ പുതിയ അക്ഷരങ്ങൾ ഇങ്ങനെ കിട്ടിയാണ്. ഇപ്പൊ നമ്മളെ പഴയ കാലത്ത് കെ എൽ 11 ഉണ്ടായിരുന്നുള്ളൂ മലപ്പുറത്തിന്, അല്ല കോഴിക്കോടിന്. പിന്നെ കെ എൽ 11 എ വന്നു, ബി വന്നു, സി വന്നു, അല്ലെ? പിന്നെ എ ബി വന്നു, ഇപ്പൊ എ ബി എ ഡി വന്നു, എ പി ഒന്നൊക്കെ ഒന്നും എടുക്കുകയാണ്. അതേപോലെ കേരള കോൺഗ്രസ് പിളർന്ന് പിളർന്ന് 20 അക്ഷരങ്ങളൊക്കെ കഴിഞ്ഞു. എ ബി സി കഴിഞ്ഞിട്ട് എ 1 എ 2 എ 3 ഇങ്ങനെ ഒന്നും എടുക്കുക. ഈ പാർട്ടികളൊക്കെ ആയാലും ഇതിലൊക്കെ ശരിക്കും എന്തിന്റെ ഗ്രൂപ്പിസ് ഉണ്ടാവും, സ്വാഭാവികമല്ലേ? ഇവരൊരു ഗ്രൂപ്പിലൊപ്പം കൂടി പ്രശ്നാക്കി, എന്നിട്ട് അവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പോട്ടെ, ലീഗ് വളരെ പഴച്ചുപോയി, ലീഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പ്രശ്നം തന്നെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പഴയ സി പി എമ്മിന്റെ കൊടി കെട്ടിയിട്ട് അതിന്റെ തായ് എസ് എസ് എഫിന്റെ കൊടി കെട്ടിയ പഴയ പല ആൾക്കാരും ഇവിടെ ഉണ്ടാവും. ഉൾക്കറിയാ അതത് ലീഗ് വിരോധം. ഇപ്പോ ഇപ്പൊ ഞങ്ങൾ ലീഗിനെതിരാണ്. ആര്? സമസ്തക്കാര്. സമസ്ത ലീഗിന്റെ പുറത്തും എ പി ലീഗിന്റെ ഉള്ളിലുമാണ്. ലീഗ് ഹൗസിലാണ് ഇപ്പൊ നമ്മുടെ ഇത്തിക്കാഫ് നമുക്കൊരു പറയുന്നത്. എന്നാ പ്രശ്നം കഴിഞ്ഞല്ലോ. ലീഗ് വിരോധമാണ് പ്രശ്നമെങ്കിൽ കഴിയണ്ടല്ലേ, അല്ലെ? നമ്മള് ലീഗുകാരാണ്, നിങ്ങളും ലീഗുകാരാണ്, വിഷയം കഴിഞ്ഞില്ലേ? കഴിയണ്ടല്ലേ? എന്താണ് സംഭവം? ഒന്നുമല്ല. അവിടെ ഇപ്പൊ മന്ത്രിസഭയിൽ ആരാണല്ലോ അവരെ സ്വന്തമാണ്. ഇപ്പൊ പിണറായിനെപ്പൊ കണ്ടുകൂടെ? അപ്പൊ മറ്റേ ആളെ പറഞ്ഞ കോടിയേരി, കോടിയേരിക്ക് കോയൊക്കെ പീങ്ങ കൊടുക്കണേ, അയാൾ മുഖ്യമന്ത്രിയാവുന്ന തോന്നലിയാക്കി. ഇങ്ങനെ ഒരു കഥ. ഇതിനൊക്കെ ചില പേരുണ്ട്, അതിന്റെ ഭാഗമാവുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇതിന്റെ പേരിലായി. അപ്പൊ ലീഗും നമ്മളും തമ്മിലുള്ള പ്രശ്നം തീരാൻ പോകാൻ തോന്നിയപ്പോഴാണ് ഉപരി മറ്റേ സാധനം കൊണ്ടുവന്നത്. ഏത്? മുടി. ഒരു മുടിയുണ്ട് തോന്നിയത് മുത്തുനബിന്റെ മുടിയാണ്. സുബ്ഹാനല്ലാഹ്. സംഭവം ഇപ്പോ ആദ്യം നമ്മളും ഉണ്ടാകുന്ന ആയിക്കൂടായില്ലല്ലോ. പക്ഷെ ഒരു സംശയം മനസ്സിൽ, എന്താ കള്ളനോട്ട് കേസിലെ പ്രതി ഒറിജിനൽ നോട്ടുണ്ടോ എന്നാലും സംശയം വരൂലേ? മുമ്പ് ഇയാൾ ഒരുപാട് കള്ളനോട്ട് കേസിലെ പ്രതിയായിരുന്നു, പിന്നെ ഇയാൾ അങ്ങാടിയിൽ നിന്ന് 100 രൂപ എടുത്തിട്ട് കടലാക്കിയ കുട്ടികൾ നിങ്ങൾ നോക്കൂലേ? കാസേറ്റിന്റെ വെളിച്ചത്തിൽ നോക്കൂലേ? അത് ഞങ്ങളെ കുറ്റല്ലല്ലോ. ആണോ കച്ചവടക്കാരുടെ കുറ്റ? അല്ല, അത് ആ കള്ളനോട്ട് കച്ചവടം ആദ്യം ചെയ്ത കുറ്റ. കുട്ടികൾ നിങ്ങളെ ആശ്രയത്തിലേക്ക് അങ്ങനെ നോക്കിപ്പോ, ഒന്ന് നീളം കൂടുണ്ട്, കുറച്ച് നെതലുണ്ട്. ഇപ്പൊ മെല്ലെ ചോദിച്ചു നമ്മള് ഇതെങ്ങനെ നീളം കൂടി? അല്ലോ, അന്ന് ഇവിടെ ടാങ്കർ ലോറിയല്ല വന്നിട്ട്, എന്തിന്? മുത്തനൊരു എന്റെ മുടി മുക്കിയ വെള്ളം കൊടുക്കാൻ ടാങ്കർ ലോറിയാ സപ്ലൈ ചെയ്യുന്നത്. പൈസ വാങ്ങിയെന്നും വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയണു. കോട്ടെ, കൊടുത്താ കൊടുത്തോന്ന് പോയി. പക്ഷെ ചില ആളുകൾക്ക് ആ വെള്ളം കുടിച്ച് അന്ന് തുടങ്ങിയ വേറെ വേറെ എന്തേരെ മാറിയിട്ടില്ല. ഡോക്ടർമാർ ഇപ്പൊ ഉടനെ മാറ്റണം എന്നാ പറയുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഇത് കൃത്രിമമായി മുത്തുനബിന്റെ മണം ഉണ്ടാക്കാൻ വേണ്ടി പച്ചക്കസ്തൂരി ഇട്ടിട്ടുണ്ട്. പച്ചക്കസ്തൂരി നാടൻ വെച്ചാൽ എനിക്കറിയാം, മാംസത്തിലിട്ട് ഇങ്ങനെ വരച്ച് അവിടെയാണ് പോകുന്നത്. കസ്തൂരിന്റെ സംസ്കരണം അറിഞ്ഞിട്ടുണ്ടാവില്ല. കസ്തൂരിന്റെ വാസന അമ്പറിന്റെ വാസനക്കൊക്കെ അത്ര ചെറുക്ക് കുലിക്കുക. ഏതായാലും ആ കച്ചവടം നടന്നില്ല സമസ്ത ഉള്ളതുകൊണ്ട്. മറക്കരുത് നമ്മളെ ഹദീസ്. ഏതാ ഹദീസ്? വൻസുർ അഖാക വാലിമൻ നൗമദ്ലൂമ. നമ്മൾ രംഗത്തിറങ്ങി ആ വാലിമിനെ അക്രമത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ എസ് കെ എസ് എസ് എഫ് നാടായ നാട് മുഴുവൻ നടന്നിട്ട് ഈ കുറ്റം കൂടുതൽ എസ് എസ് എഫ് ചെയ്യാതിരിക്കാനുള്ള വഴിയെടുത്തു. നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ചായ മേടിച്ചിരുന്നു. ഇല്ല, നിങ്ങൾ ഓരോ പള്ളിയിലും ഇപ്പൊ മുടിയേക്കും. കാരണം ബോംബെ ഇഷ്ടം പോലെ കിട്ടാനല്ലേ. മൂപ്പര് സാമ്പിൾ വെടിക്കിട്ട് നടത്തിയതാ തൃശ്ശൂർ പൂരം പോലെ. ആര്? നമ്മളെ ജാലിയവാല. പിന്നെ മൂപ്പര് പാത്തിച്ചിക്ക. പിന്നെ കേരളത്തിന് ആര് വന്നാലും കേരളത്തിന് ഷേഖ് സാഹിബ് കൊണ്ടുപോയിട്ടുണ്ട്. എന്ത് മുടി? ഒരു 7 കോടി രൂപ പള്ളി ഉണ്ടാക്കേണ്ട ഭയങ്കര പിരിവടക്കാണ്. ഇത് മനസ്സിലുണ്ടോ? എന്തിനാ? പറ്റെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുപോയി ചെറുതായിട്ട് പിരിവർത്തിക്കൊള്ളിയാ. അങ്ങനെ പിന്നെ നോക്കുമ്പോണ്ട് ഫാത്തിമ ബീബിന്റെ ഉറി, ആയിഷ ബീബിന്റെ സ്റ്റീൽ കട്ടിൽ, ഇയാളെടുത്ത് എന്തൊക്കെ, സുലൈമാൻ നബിന്റെ വടി, മൂസാ നബിന്റെ ആടിന്റെ തോല്, ഇതൊക്കെ മൂപ്പരെടുത്ത് സൂക്ഷിക്കണം. നമ്മൾ പറഞ്ഞു അയാൾ ആളൊരു കുഞ്ഞാപ്പുവാണ്. പക്ഷെ നിങ്ങളിങ്ങനെ കുഞ്ഞാപ്പുവായതോ? സുബ്ഹാനല്ലാഹ്. അപ്പോക്കിന് വന്നില്ലേ നമ്മുടെ ഏലംകുളം റഷീദിനൊക്കെ ഇപ്പൊ ഫോൺ ചെയ്ത് വിളിക്കില്ലേ? ഇവരല്ല മൂപ്പരിങ്ങനെ വന്നാ മുന്തൂല മുണ്ടാൻ പേടിയാണ്. ഇവിടെങ്ങനെ വന്ന് ആ അപ്പൊ മൂപ്പർക്ക് ദ്വാരക്കാനേ അറിയുള്ളൂ. അള്ളാഹുമ്മ നജ്നാ ബിഹൗലിക വബി ഖുവ്വതിക പറഞ്ഞു പെട്ടുപോയതാണ് കഴിച്ചതാക്കണ. എസ് കെ എസ് എഫ് ഇത് മറന്നിട്ടെ അമീന പറയണേ. ഈ ഇങ്ങനെ നാടായ നാട് മുഴുവൻ നടന്നിട്ട് കൂടി വെള്ളക്കച്ചവടം. നമ്മൾ പറഞ്ഞു
ഇതിന്റെ പിന്നിൽ എന്തോ ഒരു റിയൽ എസ്റ്റേറ്റ് ട്രെൻഡ് ഉണ്ട്. നമ്മൾ പറഞ്ഞു പ്രസംഗിച്ചു, ഉടനതാ വരുന്നു കിനാലൂർ എസ്റ്റേറ്റിൽ ഒരു 400 ഏക്കർ വാങ്ങി, വിചാരിച്ചത്ര വെള്ള കച്ചവടം നടന്നില്ല, കച്ചവടം കഴിഞ്ഞു, 30 കോടി പോയി, 30 കോടി ഇട്ടോ എന്ന് പറഞ്ഞു. ഗോശ്വറിന് നിങ്ങളെ ഗുണ്ടായിസൊക്കെ പെടാം, ഞാൻ കൊൽക്കത്തക്കാരനാണ്, പോയി പണിയൊക്കെ. അങ്ങനെ ശൈഖുൻ ആ മൂടി ഇട്ട 30 കോടി പോയല്ലോ, ഇനി ഭൂമി അങ്ങാനും കായില്ല, വെള്ളം വിറ്റിട്ട് കിട്ടണില്ല, എന്താപ്പോ ഒരു മാർഗം നിങ്ങൾ ആലോചിച്ചപ്പോൾ കേരളയാത്ര ഉണ്ടാക്കി. മൂപ്പര് ചോദിച്ചാൽ കിട്ടൂല എന്നുള്ളതുകൊണ്ട് മൂപ്പര് മറ്റേ കൊണ്ട് പറിപ്പിച്ചു സലാത്ത് തങ്ങളെ കൊണ്ട്. തറവാടുള്ളവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തിന് ഈ തൂറിയോനെ പേറണ്ട, പേറിയൊരു നാറുന്നു. ആ തങ്ങൾ കുഞ്ഞുമോ തങ്ങളെ മോൻ, അയാൾക്ക് അയാളുടെ അഡ്രസ് ഉണ്ട്, അത് കളഞ്ഞു കുളിക്കണേ. എപ്പോഴെങ്കിലും ശരിയായ ബോധം അള്ളാഹു അയാൾക്ക് നിൽക്കും മാറാവും. അങ്ങനെ തങ്ങൾ അറിഞ്ഞ എല്ലാ യൂണിറ്റിൽ നിന്നും 5,000 മുതൽ 1,50,000 വരെ കൊടുക്കണം എന്നു. മൂപ്പര് ഒരു ജി എം സി ഒക്കെ വാടക എടുത്ത് മൂപ്പര് പോയി എവിടുന്ന് മംഗലാപുരത്തിന് തിരുവനന്തപുരം വരെ. കണക്കൂട്ടി വെക്കുമ്പോ വണ്ടിക്കൂലി കടാണ് ഒത്തിട്ടില്ല, ജനങ്ങൾക്ക് വിശ്വാസം പോയി. പടച്ച തമ്പുരാൻ ഇനി എന്താ ചെയ്യ, പ്രഖ്യാപിച്ചു നോളജ് സിറ്റി പള്ളി പോയി. എന്നിട്ട് ഇനി എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഉണ്ടല്ലോ, തറക്കല്ലിടുമ്പോ ഒരു സംഭാവന കിട്ടുന്ന നിനക്ക്. കോഴിക്കോട് സ്വപ്നനഗരിയിൽ വെച്ചിട്ട് ഒരു തറക്കല്ലിടൽ കർമ്മം നടത്തി, 40 മൗലിയന്മാർ വന്ന് 40 കട്ടങ്ങനെ വെച്ച് ഒരു വയപ്പ് പോലെ പൊളിച്ചുണ്ടോയും ചെയ്തു. അപ്പൊ നമ്മൾ അസ്രഫിയൊക്കെ ചോദിച്ചു, എന്താപ്പോ ഈ തറട്ടോലെന്നത് മാന്തണത്, വേറെ ആരെങ്കിലും മാന്തിയ തറക്കല്ലേ. ഞാൻ തറട്ട് ഇവിടെ വരാൻ പോണു, സി എം ഇബ്രാഹിം 5 കോടി, നമ്മളെ പേരോടെ തുടങ്ങി 25 ലക്ഷം ഇങ്ങനെ പ്രഖ്യാപിച്ചു. ഇവിടെ പ്രസംഗിച്ച ആൾക്കാർ 5 ലക്ഷം ഒക്കെ കൊടുത്തിട്ടുണ്ട്, 5,000 കൊടുത്തോലുണ്ട്. മുത്തുനബിന്റെ പള്ളിയല്ലേ, പ്രഖ്യാപിച്ചു, ക്ലിക്കായില്ല, സംഭവം ഓടിയില്ല. പടച്ചോനെ തറട്ടിട്ട് പൈസട്ടുള്ളൂ, ഇനി എന്താ ചെയ്യാ, അതത്ര ശരിയായില്ല. അപ്പൊ മൂപ്പർ പോയിട്ട് പിന്നെ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ അടിവാരം, അതായത് നമ്മളെ വയനാടൻ ചുരല്ലേ, വയനാടൻ ചുരത്തിന്റെ താഴത്തുള്ള ഒരു പറമ്പെട്ടു, പൂള നടല്ല ഒന്നിനും പറ്റാത്തൊരു സ്ഥലം. അത് ഈ ക്രിസ്ത്യാനികൾ പഴയ കാലത്ത് വെട്ടിപ്പിടിച്ച കൊഴപ്പക്കാരുടെ സ്വകാര്യ തോട്ടാണ്. അതിന്റെ നോട്ടിഫിക്കേഷനിൽ സ്വകാര്യ വനഭൂമി, റിസർവ് വനഭൂമി രണ്ടാണ്, അൺസർവേ റിസർവേ. ഇത് അൺസർവേയിൽപ്പെട്ട സ്വകാര്യ വനഭൂമി എന്ന് പറയുകയും കോടഞ്ചേരി പഞ്ചായത്തിലെ 1/15 ആരും ഒരിക്കലും നികുതി സ്വീകരിക്കാത്ത സ്ഥല. ഈ അച്ചായമാർക്കൊന്ന് രേഖയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, ഒരു ഈ പൂളത്താനല്ലേ കയറിപ്പോയ ബോറസ്റ്റർ അത് പറിച്ചിടുന്ന മൂപ്പർ ചിന്തിച്ച് പോയ ഒരു പൂളക്കൊമ്പ് കിട്ടിയാലൊരു പൂള ആ നിനക്ക് നട്ടു പോകുന്നതാണ്. മനസ്സിലായിട്ടോ നിങ്ങൾക്ക്, ഇയാള് പലരുടെയും പേര് 125 ഏക്കറൊക്കെ വാങ്ങിയിട്ട് ജെ സി വിട്ടപ്പോ ആരോ പോയി ഹരിത ട്രൈബ്യൂണലില്ലേ, അതിന് കുറ്റപ്പം നമ്മക്കാണ്. ആയിക്കോട്ടെ, സംഭവം ചെയ്തു കോടതി നിങ്ങൾ നോക്കുമ്പോ പഠിച്ചോനെ എന്താ പോ കോടതി സേതം. അപ്പൊ അതിങ്ങനെ കുടുങ്ങിക്കിടക്കാണ്. അതിന് മുമ്പൊരു ഗെയിം ഉണ്ടാക്കി, ഇങ്ങനെ തറക്കല്ലിട്ടിട്ട് കായ് കിട്ടാത്തോര് പിന്നെ കുച്ചടിച്ചാൻ പോയി. അത് കിട്ടണം നിങ്ങളോടെങ്കിലും തറക്കല്ലിട്ടിട്ട് കുച്ചടിച്ച നാളം കെട്ടാലും കായ് കിട്ടത്തേ. ആൾക്കാർ കുറ്റി മേടിയാണ് പോയിന്നല്ല, 10 കായ് അതിനും കൊടുത്തില്ല. പിന്നെയാണ് നോവൽ സിറ്റി എന്ന പേരിൽ സംവിധാനം ഉണ്ടാക്കി, ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് എന്നൊരു ടീമിനെ അതിന്റെ പ്രൊമോട്ടേഴ്സ് ആക്കി, കാന്തപുരയത്തെ വിൽക്കുന്ന മുസ്ലിയാദ് അതിനൊരു ഇൻവെസ്റ്റർ ആക്കി, ഒരു കമ്പനി ഫോം ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തു. ഐ കാന്തപുരം എപ്പിയ വിൽക്കുന്ന മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞ് മൂപ്പറ അതിന്റെ പാറ്റന്റ് എടുത്തു. അക്കോടെ വായിക്കാണ്ടാവും ഞാൻ മനസ്സിലാക്കണേ, ഉസ്താദത്തെ പാറ്റന്റ് എടുക്കണമെങ്കിൽ ഇല്ലേ നൃത്തശാല, പിന്നെ ഗോൾഫ് ക്ലബ്ബ്, പിന്നെ നീന്തൽ കുളം, ഹെൽത്ത് ക്ലബ്ബ്, ബിവറേജസ് ഹോട്ട് ആൻഡ് കോൾഡ്, ഹോട്ട് എന്നതാ കുടിച്ചങ്ങനെ റാത്തിവേലുണ്ട്, മറ്റ് സാധാ വെള്ളം, ഇതിനൊക്കെ സിനിമാ ഹാള്, സിനിമാ നിർമ്മാണശാല. ഇത് ഏത് കാലാ നിങ്ങളെ കയറിക്കൊള്ളി ഇഷ്ടംപോലെ ഉണ്ട് നെറ്റില്. അവിടെ ചെന്നിട്ട് ഞങ്ങളതായത് എസ് കെ എസ് എഫ് ഡൗൺലോഡ് ചെയ്യേണ്ട, വെറുതെ സംശയം വേണ്ട. കമ്പനി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ വിവരം ഇപ്പോൾ പൊതു താല്പര്യ പ്രകാരം നിങ്ങളൊരു എഴുത്തോട്ട് 5 രൂപ ആർ ടി ഐ പ്രകാരം അയച്ചിരുന്ന സാധനം ആയി ഉസ്താദ് ഉണ്ടാക്കിയ സംവിധാനം കണ്ടാൽ ഞെട്ടിപ്പോ. എന്നിട്ട് മൂപ്പർ പ്രസംഗിക്കുകയാണ്, ഞാൻ 10,000-20,000 മുത്താലിമീങ്ങളെ വളർത്താൻ വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കി നോക്കി, പടച്ചുറപ്പി അതും സ്റ്റേ ചെയ്യാണ്, ഇതെന്ത് സമസ്തയാണ്. ഏ അവിടെ ഉണ്ടാക്കണേ കേട്ടാ നീന്തൽ കുളേ പെൺകുട്ടിയൊക്കെ, മോലേറ്റുകൾ പെണ്ണുങ്ങളൊപ്പം നീന്തി പിടിച്ചാനാ. ഗോൾഫ് ക്ലബ്ബ് സക്കാഫികൾ ഗോൾഫ് എന്ന് പഠിക്കണം, ടേബിൾ ടെന്നീസ് കോർട്ട്,
ജെന്റ്സ് ഹെൽത്ത് ക്ലബ്, ലേഡീസ് ഹെൽത്ത് ക്ലബ് തുടങ്ങി കാബറേ നൃത്തം നടത്താൻ വരെ 150 സ്ഥാപനങ്ങളുടെ 5-star ഹോട്ടലുകളടക്കം, കള്ള് ഷാപ്പ് അടക്കം ബാറ് മുതൽ 150 സ്ഥാപനങ്ങളുടെ പാറ്റന്റ് കാന്തപുരം പ്രഭുക്കും ചേരെടുത്തിട്ടുണ്ട്. പാദപ്രതിയാത്രി വിഷയം വെച്ചോളി അല്ലേ, ദീനി സ്ഥാപനാത്രേ. അപ്പൊ നീ കള്ളച്ചോടക്കാരനെ കൊണ്ടായാലും പുന്നച്ചോടക്കാരനെ കൊണ്ടായാലും കായിട്ടണമെന്നാണ്, അതിലെന്താ എന്ത് ദീന അവിടെ പോട്ടെ. ഇനി നിങ്ങൾ ഇവിടെ നെറ്റ് കയറിയിട്ട് മർക്കസ് നോളജ് സിറ്റി പരിശോധിച്ചോ, അതിൽ ഇസ്ലാമിനും മുസ്ലിമിനും എന്താ കാര്യം? 400,000 സ്ക്വയർ മീറ്റർ ഉണ്ടാവല്ലോ, പരസ്യം 400,000 സ്ക്വയർ മീറ്ററിലെ അപ്പാർട്ട്മെന്റ്സ്, 1,000,000 സ്ക്വയർ മീറ്ററിലെ സൈബർ പാർക്ക്, റിട്ടയർമെന്റ് വില്ലേജ് തുടങ്ങി നിങ്ങൾ അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം എന്തൊക്കെയാണ് എന്ന് ലാൻഡ്മാർക്കിന്റെ കാലിക്കറ്റ് ലാൻഡ്മാർക്കിന്റെ സൈറ്റിൽ കയറി പരിശോധിച്ചൊന്നും കിട്ടും. ഇപ്പോഴും ബുക്കിംഗും കച്ചവടം നടക്കുന്നുണ്ട്. ഇതിലെവിടെ ദീനുള്ളത്? ഇവിടെവിടെ ഇസ്ലാമുള്ളത്? ഇതിലെവിടെ സുന്നിയുള്ളത്? ഇതുണ്ടാക്കാനാ സമസ്തകളുടെ ജമിയത്തുള്ള ഉണ്ടാക്കിയത്? ഇന്ന് സമസ്ത ആവശ്യമില്ലല്ലോ കുട്ടികളെ. അതിപ്പോ നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാരൊക്കെ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ലേ? ശരിക്ക് ചിന്തിക്കണം. ഇവിടെ വഞ്ചിക്കപ്പെടുന്നത് എങ്ങനെയാ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഞാൻ ചുരുക്കി പറയുന്നു, ഇത്തരമൊരു സംവിധാനത്തിനെ ദീനിന്റെ നേരിൽ താങ്ങി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ചരിത്രത്തിൽ കടുത്ത വില നൽകേണ്ടി വരും. ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന കോർണർ വർഗീയ ഒപ്പം കൂട്ടാനാ? വിഭജിച്ചിട്ട് നിങ്ങൾ അയാളൊപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ്? അയാൾക്ക് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല. നിങ്ങളെ വിഭജിച്ച് തമ്മിലടിക്കുന്നവരാക്കി, ബഹളമുണ്ടാക്കുന്നവരാക്കി, നിങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് അതുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന തന്ത്രജ്ഞനായ ഒരു കോപ്പറേറ്റാണ് കാന്തപുരം എത്തിയ ഭൂക്കും ശ്രീയാണ്. ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. സമ്പത്കാരം ആ സുഖം ആസ്വദിക്കാൻ ശ്രമിച്ചവരൊക്കെ അതിനൊരു ആത്മീയതയുടെ മേൽ വിലാസം കൊടുത്തിട്ടുണ്ട്. ആൽമരങ്ങൾ ദൈവമായി മാറിയത് മുതൽ, തെച്ചി പാവപ്പെട്ടവൻ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞത് മുതൽ, വാശം അതായത് ആടലോടകം കറുത്ത സ്ത്രീക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നിടം മുതൽ, ഇതൊക്കെ ദൈവീകമാക്കിയത് പഴയകാലം മുതൽ നമ്മൾ കേട്ടുവന്ന പൌരോഹിത്യത്തിന്റെ ഭാഗം. അപ്പൊ നമ്മളിത് വിമർശിച്ച ബന്ധ പറയണം. നാളെ ഇവിടെ ഒന്ന് പ്രസംഗിക്കലെന്തേക്ക് നടന്നു. ഇസ്മായിൽ സക്കാഫി എ പിയിലെ തെറി പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെറിയ ഇങ്ങനെ, അതിനിപ്പോ ഞാൻ വരണം. നമ്മളെ എസ് കെ എസ് എഫിൽപ്പെടുത്ത കുട്ടികളുണ്ട്, പോലെ പറഞ്ഞ തെറിങ്ങൾ വായിക്കാത്ത നീ കൊണ്ടു വേണ്ടി അപ്പൊ മനസ്സിലാക്കണേ. അജ്ജാതി പറഞ്ഞ തന്നെ കുട്ടികൾ പറഞ്ഞു, അതിന് ഞാൻ വരണം. അപ്പൊ അതല്ല കഥ. ഇത്തരം സംവിധാനത്തെ ഇനി നമ്മൾ പ്രതിരോധിച്ച്, ഇനിയും നമ്മളെ നാട്ടിൽ ചോരച്ചാലുകൾ വീഴാൻ അനുവദിച്ചുകൂടാ? ഇനിയും നമുക്കിവിടെ നമ്മുടെ പള്ളികൾ വിഭജിക്കപ്പെട്ടുകൂടാ? ഇനിയും ഒരു മയ്യത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന മയ്യത്തിൻ കട്ടിൽ പിടിച്ച് വലിയുണ്ടായിക്കൂടാ? മരണപ്പെട്ടു പോയൊരു മനുഷ്യൻ ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള അവസരം നമുക്ക് നിഷേധിക്കപ്പെട്ടുകൂടാ? കുഞ്ഞിളം മനസ്സിലെ നമ്മളെ കുട്ടികൾ ഒരേ വഴിയിലൂടെ നടന്ന് ഒരു മദ്രസയിൽ രണ്ട് ഭാഗത്തേക്ക് കയറി പരസ്പരം കലഹിക്കുന്നവരാക്കിക്കൂടാ? ജ്യേഷ്ഠന്റെയും അനുജന്റെയും രണ്ട് കുട്ടികൾ രണ്ട് മദ്രസയിൽ പഠിക്കുന്നവർക്കിടയിൽ ശത്രുതയുടെ വിത്തുപാകാൻ ഈ പണ്ഡിത വേഷധാരികളെ ഇനിയും നമുക്ക് അനുവദിച്ചുകൂടാ? നമുക്കൊരു സ്വപ്നമുണ്ട്, മനസ്സ് സൂക്ഷിക്കുന്നൊരു സ്വപ്നം. മതപരമായി അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഷാഫിഈ മദ്ഹബുകാരും അശ്അരി തരീഖത്തുകാരും ഒന്നിച്ചു പഠിച്ചവരും ഒരേ സ്കൂളിൽ പഠിച്ചവരും ഒരേ മദ്രസയിൽ പഠിച്ചവരും തോളോട് തോൾ ചേർന്ന് നടന്നവരും ചിരിച്ചും ചിരിയിലും സങ്കടത്തിലും സങ്കോചത്തിലുമൊക്കെ പരസ്പരം പങ്കുചേർന്നവരും കയ്യിലുള്ള ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും പകുത്തു നൽകിയവർ, ഒരു മിഠായി വാങ്ങി പകുതി കഴിച്ച് ചിരിച്ചവർ, ഇവരെ ആർക്കോ വേണ്ടി തമ്മിലടിക്കാൻ വേണ്ടി അനുവദിക്കുന്ന സാഹചര്യം ഇനി ഉണ്ടായിക്കൂടാ? അതെന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഏറ്റവും ശക്തമായ ഒരു പ്രതിരോധ നിലപാട് അവിടെ ഉണ്ടാക്കണം. ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അഷ്റഫിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മഴയൊന്നും പ്രശ്നമല്ല, നിങ്ങൾ കേൾക്കണം. വൻസുർ അഖാക വാലിമൻ ഔ മദ്ലൂമ,
വൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, നിന്റെ സഹോദരനെ നീ സഹായിക്കണം, ളാലിമായാലും മദ്ലൂമായാലും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബിയുടെ മറുചോദ്യം, ളാലിമിനെ എങ്ങനെ സഹായിക്കാനാണ്, അക്രമിയെ എങ്ങനെ സഹായിക്കാനാണ്? അക്രമിക്കപ്പെട്ടവനെ സഹായിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ പ്രഭു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, അൻ തഹ്ജസുഹു ഔ തംനഅഹു, നീ അവനെ പ്രതിരോധം തീർത്ത് മാറ്റി നിർത്തലാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കലാണ്. മറക്കരുത്, നിന്റെ സഹോദരനാണ്. മറുപക്ഷത്തിൽ നിന്ന് പിളർപ്പുണ്ടാക്കുന്ന പണ്ഡിതനും നിന്നെ അക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനും നിന്റെ പള്ളിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നവനും സമൂഹത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കുന്നവനും ഈമാനികമായി നമ്മുടെ സഹോദരന്മാരാണ്. അവരെ ഇനി അക്രമം നടത്താൻ അനുവദിക്കരുത്. അതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നിർത്താണ്, കാലാവസ്ഥ വളരെ അനുകൂലമാണ്, ഒന്നും പ്രതികൂലമല്ല. എല്ലാവർക്കും ഈ കാലത്ത് കഴിഞ്ഞല്ലോ, ഈ കാലത്തൊക്കെ നമ്മൾ ചൂടുകൊണ്ട് വളരെ വിഷമിക്കുകയും ഇത്ര കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. നമുക്കൊരു അരമണിക്കൂർ വയറിൽ ഇങ്ങനെ കേട്ടാ പോരെ. അള്ളാഹു നമ്മളോട് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم افردنا لما خلقتنا ولا تشغلنا بما تكفلتنا. اللهم لا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. وكف عنا ايدي الكافرين والمنافقين والمبتدعين والحاسدين والمتكبرين. اللهم نجنا من فتنتهم ومن كيدهم ومن ظلمهم ومن مكرهم ومن ألسنتهم بحولك وبقوتك يا رب السماوات والأرضين إنك على كل شيء قدير برحمتك يا أرحم الراحمين.